ഹലോ എവറി വൺ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവൽ വിളയച്ച്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ അഞ്ഞൂറ് ഗ്രാം അവൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്കാണെങ്കിൽ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ഒരു മുക്കാൽ കിലോ നമുക്ക് ശർക്കര വേണം പിന്നെ ഒന്നര തേങ്ങ നിങ്ങൾ അധികം തേങ്ങ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം വരെ ആഡ് ചെയ്യാം കേട്ടോ രണ്ടോ രണ്ടര അവരെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ആഡ് ചെയ്യാനായിട്ട് ഞാൻ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം നമുക്കാണെങ്കിൽ ഇന്ന് സിറ എന്തോ നൂല് വേണ്ട വെറുതെ ഒന്ന് മെൽറ്റ് ആയി കിട്ടിയാൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്കത് ഒന്ന് വെക്കാം അപ്പോൾ ഒരു സൈഡ് നമുക്കാണെങ്കിൽ ഒന്ന് അവലൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനത്തെ നമുക്കാണെങ്കിൽ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അവൽ മാത്രം നമുക്കൊരു ഉരുളിക്കാത്ത ഒരു ചട്ടിക്കാ ചീൻ ചട്ടി പോലെ എടുക്കുക എന്നിട്ട് നമുക്ക് അകത്തൊന്നൊരു ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അവലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി അല്ലാതെ ഒത്തിരിയൊന്നും റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കൊന്നും അപ്പോൾ ഇതാണെങ്കിൽ കേടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ എല്ലാ സാധനം നമ്മൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ അത് ചൂടായിട്ടുണ്ട് അപ്പോൾ അതൊരു പാത്രത്തോട് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്കാണെങ്കിൽ തേങ്ങ എടുത്ത് വെച്ചേക്കുന്നില്ല ഒന്നരം മൂതി തേങ്ങ ചരുകി വെച്ചേക്കുന്നത് അതും അങ്ങനെ ആഡ് നേടിയത് കൊടുക്കാം ഒത്തിരി ബ്രൗണിഷ് ആവേണ്ട ആവശ്യമില്ല അതിൻ്റെ എക്സ്ട്രാ മോയിസ്ചറൊക്കെ ഉള്ളത് അതെല്ലാം ഒന്ന് പോയി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണേ വി കൈ വിട്ട് കഴിഞ്ഞാൽ അടുക്കി കരിഞ്ഞ് പോവും ബ്രൗണിഷ് കളറായി പോവും അതുകൊണ്ട് അങ്ങനെയൊന്നും ആവാതെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നന്നായിട്ടാണ് ആണ് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക എല്ലാം നമ്മൾ ഇതുകൊണ്ട് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ലതാ ഒരു ഒരാഴ്ച വരെ പുറത്തിരിക്കുകയും ചെയ്യും പിന്നെ ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം അതാദ്യം കൂടുതലാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഒരു കേട് കൂടാതെ നമുക്ക് സൂക്ഷിക്കാതെ അപ്പോൾ അതേ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇതായിട്ടുണ്ട് അപ്പോൾ നമുക്കാണെങ്കിൽ ഇനി നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്നില്ല അത് നമുക്ക് ഒരു അരിപ്പേക്കൂടെ നമുക്ക് നമുക്കിതിനകത്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ അത് മുഴുവൻ ഞാൻ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്കാണെങ്കിൽ ഇത് ഇപ്പം ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ വെച്ച് കൊടുക്കണം ഇത് വറ്റിച്ച് കളേണ്ട ആവശ്യമില്ല ഒന്ന് മിക്സായി തേങ്ങയെല്ലാം മിക്സാക്കി കഴിയുമ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന അവലില്ല അത് നമുക്ക് അങ്ങനത്തൊട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്നും കൂടെ മിക്സ് ആയി ചെയ്ത് കൊടുക്കണം എല്ലാം കൂടെ ഒന്ന് ഇവിടെ തൊട്ട് പണി കഴിഞ്ഞില്ല കേട്ടോ ഇനിയും കുറച്ചും കൂടെ മുന്നോട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ അതെ ഫുൾ ആയിട്ട് കാണേ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകത്തേ എന്തൊക്കെ എന്തൊക്കെയാച്ചാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതേ ഇത് അവലി അതിനകത്ത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നു നന്നായിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ തന്നെ വെച്ച് കൊടുക്കണം ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കൽ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്കാണെങ്കിൽ ഒന്നര ടീസ്പൂൺ ഞാനാണെങ്കിൽ ഏലക്ക പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഇതെല്ലാം നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി അപ്പോൾ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഇനി ഏലക്കപ്പൊടിയും പിന്നെ ആണെങ്കിൽ ഒരു ടീസ്പൂൺ ഞാൻ ചുക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇതെല്ലാം ഇതുപോലെ നമുക്ക് ഇതുപോലെ നാമക്കി എല്ലാം വെച്ച് കൊടുക്കുവാണെങ്കിൽ ഉള്ളു ഇത്രയും അവൽ സോഫ്റ്റ് ആവാള്ളു അത്രയും സോഫ്റ്റ് ആയി കിട്ടും നമുക്കൊന്ന് അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതേ ഏലക്കപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ ഇനി നമുക്കാണെങ്കിൽ ചുക്ക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇതും കൂട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി ഇതുകൊണ്ട് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കാണെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് അങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്യാനുണ്ട് അതും നമുക്ക് റോസ്റ്റ് ചെയ്ത് ഇടണം കേട്ടോ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ ഓരോ ബൈറ്റായിട്ട് ഇങ്ങനെ കടിക്കാനൊക്കെ ഇട്ടുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ അതും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് പിന്നെ ഇത് കൊണ്ട് നന്നായിട്ട് നമുക്കി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചൂടും കൊണ്ട് തന്നെ എത്ര സോഫ്റ്റ് ആവാനുള്ള വെച്ചാൽ അത്രയും സോഫ്റ്റ് ആയി നമുക്ക് കിട്ടും അപ്പോൾ ഇത് മാറ്റാൻ നമുക്ക് നമുക്കാണെങ്കിൽ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിനകത്ത് നമുക്കാണെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചാൽ നെയ്യ് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് നമുക്കാണെങ്കിൽ ഒരു അമ്പത് ഗ്രാം ഞാനാണെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് രണ്ടായിട്ട് പുളം ഇതുപോലെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒത്തിരി അങ്ങ് ബ്രൗണിഷ് കളർ ആക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തായാൽ മതി ഇനി നമുക്ക് അത് ഒരു അരക്കപ്പ് പൊട്ടുകടല ഇട്ട് കൊടുക്കാം അതുപോലെ നമുക്ക് അന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതുപോലെ മാർക്കറ്റിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു കാൽ കപ്പ് നമുക്കാണെങ്കിൽ കറുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒന്നും സാധനം കേടാകത്തില്ല കേട്ടോ എല്ലാം നമ്മളിത് റോസ്റ്റ് ചെയ്വാ ഇടുകയാണെങ്കിൽ അതുപോലെ നിങ്ങൾ എങ്ങനെ എങ്ങനെയൊന്നും ഇടുവാണെങ്കിൽ പിന്നെ ആദ്യം ദിവസം നമുക്ക് സൂക്ഷിക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് തന്നെ പൂപ്പിൽ വരുമോ എന്തെങ്കിലും വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ റോസ്റ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ ഒരാഴ്ച വരെ പുറത്തൊക്കെ കേടുകൂടാതിരിക്കുകയും ചെയ്യും ഫ്രിഡ്ജ് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അത് ഇതെല്ലാം റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കാണെങ്കിൽ ഈ അവല വെച്ചിട്ടില്ല വിളയെഴ്ച അതിനകത്തോട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസിൻ്റെ ആവശ്യമില്ല കേട്ടോ ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമുക്ക് അവലിയേണ്ടങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മുഴുവനായിട്ട് ആഡ് ആഡി കൊടുക്കാം നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുന്നതിന് ശേഷം പിന്നെ ഇതുപോലെ ഒന്നും എല്ലാം നമുക്ക് പ്രസ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കുക അതിന് ശരി ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും മധുരമൊക്കെ ഒത്തിരി കൂടുതലാണ് നാളെ നാളെ ആവുമ്പോഴത്തേക്ക് സെറ്റ് ആയി കിട്ടത്തെയുള്ളൂ കേട്ടോ നല്ല പാകത്തിന് മധുരമൊക്കെ ആയി കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ എന്നെ അറിയിക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇഷ്ടപ്പെടുവാൻ ലാസ്റ്റിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ പിന്നെ ഇതുവരെ പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തോളും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണേ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് തന്നെ അറിയിക്കുക പിന്നെ നാളെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ അറിയിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ അതേ നമ്മുടെ അവലി വിളി വെച്ച് റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എത്തും ബൈ ഫ്രണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ